മോജോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10-ാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലി യൂണിറ്റ് 2 അനുഭൂതികൾ ആവിഷ്കാരങ്ങൾ. അതിലെ എൻ കുമാരൻ ആശാന്റെ 2-ാമത്തെ പാഠം പ്രിയദർശനമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് കവിപരിചയം പഠിക്കാം. ആധുനിക കവിത്രയത്തിൽ പ്രധാനിയാണ് കുമാരനാശാൻ. തിരുവനന്തപുരം ജില്ലയിലെ ചിറയിൻ കീഴ് താലൂക്കിലെ കായിക്കര ഗ്രാമത്തിൽ തുമ്മൻവിളാക ഭവനത്തിൽ ജനിച്ചു. 1873 ഏപ്രിൽ 12-ാം തീയതി ജനനം. അച്ഛൻ നാരായണൻ, അമ്മ കാളിയമ്മ. കായിക്കര സർക്കാർ സ്കൂളിൽ നിന്ന് 4-ാം ക്ലാസ് പാസ്സായി. മണമ്പൂർ ഗോവിന്ദൻ ആശാനിൽ നിന്ന് സംസ്കൃതം പഠിച്ചു. 1891 ശ്രീ നാരായണ ഗുരുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചു. പിന്നീട് ബാംഗ്ലൂരിലും കൽക്കത്തയിലും താമസിച്ചു. 1907 വീണപ്പൂ എന്ന ഖണ്ഡകാവ്യം പ്രസിദ്ധീകരിച്ചു. മലയാള കാവ്യശാഖയ്ക്ക് പുതുമുഖം നൽകാൻ ആശാന് കഴിഞ്ഞു. തൻ്റെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന പല അന്ധവിശ്വാസങ്ങളെയും ചോദ്യം ചെയ്യാൻ കവി കവിതയെ ആയുധമാക്കി. 1924 ജനുവരി 16-ാം തീയതി പല്ലണയാറ്റിലെ ബോട്ട് അപകടത്തിൽ അന്തരിച്ചു. ഇനി നമുക്ക് പാഠസന്ദർഭം നോക്കാം. ആധുനിക കവിത്രയത്തിൽ പ്രധാനിയാണ് കുമാരനാശാൻ. സ്നേഹഗായകനായ കുമാരനാശാന്റെ പ്രസിദ്ധമായ കവിതയാണ് നളിനി. നളിനിയുടെയും ദിവാകരന്റെയും സ്നേഹത്തെയാണ് ഈ കൃതി വ്യക്തമാക്കുന്നത്. ദിവാകരനെ തേടിയറിഞ്ഞ നളിനി ഹിമാലയത്തിൽ വച്ച് അദ്ദേഹത്തെ കണ്ടുമുട്ടുന്ന സന്ദർഭമാണ് പ്രിയ ദർശനം. അടുത്ത് നമുക്കതിന്റെ ആമുഖം നോക്കാം. ഒരു ഞെട്ടിലെ 2 പുഷ്പങ്ങളാണ് കുമാരനാശാന്റെ നളിനിയും ലീലയും. സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ പുതിയ തലങ്ങൾ സൃഷ്ടിച്ചു കൊണ്ട് എഴുതപ്പെട്ട ഒരു ഖണ്ഡകാവ്യമാണ് നളിനി. കുമാരനാശാന്റെ നളിനി എന്ന ഖണ്ഡകാവ്യത്തിലെ ഒരു ഭാഗമാണ് പ്രിയദർശനം. കളിക്കൂട്ടുകാരായി സ്നേഹം പങ്കുവച്ച് നടന്നവരായിരുന്നു നളിനിയും ദിവാകരനും. അവർ ബാല്യകാല സുഹൃത്തുക്കളും സഹപാഠികളും ആയിരുന്നു. നളിനി ദിവാകരനെ സ്നേഹിച്ചിരുന്നു. യൗവനമായപ്പോ നളിനിയിൽ ആ സ്നേഹം പ്രേമമായി പരിണമിച്ചു. ലൗകിക ജീവിതത്തിൽ വിരക്തി തോന്നിയ ദിവാകരൻ നാട് വിട്ട് സന്യാസം സ്വീകരിച്ചു. നളിനിക്ക് അച്ഛൻ വിവാഹം നിശ്ചയിച്ചു. കടുത്ത ദുഃഖിതയായ നളിനി വീട് വിട്ടിറങ്ങി ഒരു സരസിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. യാദൃച്ഛികമായി അവിടെ എത്തിയ സന്യാസിനി അവളെ രക്ഷപ്പെടുത്തി ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി. നളിനി തപസ്സയായി അവരോടൊപ്പം കഴിഞ്ഞുകൂടി ഒരു ദിവസം അപ്രതീക്ഷിതമായി പ്രഭാത സ്നാനം കഴിഞ്ഞു വന്ന യോഗീശ്വരനായ ദിവാകരനെ നളിനി കണ്ടുമുട്ടി. നളിനി പഴയകാല ഓർമ്മകൾ അയവിറക്കി. ബാല്യകാല ചാവല്യം ഓർക്കേണ്ട കാര്യമില്ലെന്നും നിർബന്ധത്താൽ അവർ സ്കൂളിൽ പഠിച്ചതും ഒരു വീട്ടിൽ ഒളിച്ചിരുന്നതും മുല്ലപ്പൂമാല കെട്ടി ദിവാകരൻ നളിനിയുടെ കഴുത്തിലണിഞ്ഞു കൊടുക്കുന്നതുമെല്ലാം പറഞ്ഞ് കേൾപ്പിക്കുന്നു. യോഗിയായ ദിവാകരൻ തന്നിൽ നിന്ന് വിട്ടുപിരിയാൻ ശ്രമിക്കുമ്പോൾ നളിനി ബോധക്ഷയം വന്ന് ദിവാകരന്റെ മാറിലേക്ക് ചായുകയും ജീവൻ വെടിയുകയും ചെയ്തു. അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ സംഭവം ദിവാകരനെ ചിന്താകുലനാക്കുന്നു. ഹിമാലയത്തിന്റെ ഉന്നത ശൃംഗത്തിൽ ഒരു പ്രഭാത വേളയിൽ നളിനി ദിവാകരനെ കാണുന്നതാണ് പാഠസന്ദർഭം. ഇനി നമുക്ക് കവിതാ ഭാഗത്തിന്റെ വിശകലനം നോക്കാം. കഷ്ടകാല മഹിളം മഹാമതി. അതിന് പറയുന്നത്, എന്റെ കഷ്ടകാലം മുഴുവൻ തീർന്നു. ഭാഗ്യം രൂപമെടുത്ത് വന്ന പോലെ അങ്ങയെ എനിക്ക് കാണാൻ കഴിഞ്ഞല്ലോ. അല്ലയോ മഹാത്മാവേ, ഞാൻ പണ്ട് അങ്ങയ്ക്ക് ഇഷ്ടമായിരുന്ന നളിനിയാണ് എന്ന് നളിനി ദിവാകരനോട് പറഞ്ഞു. ദിവാകരനെ കണ്ടുമുട്ടിയപ്പോൾ നളിനിക്കുണ്ടായ ചിന്തകളാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഇനി അടുത്തത്, പ്രാണനോട് മൊരുന്നാൾ പ്രിയ മുരിക്കലീശ്വരൻ.
മരണത്തിന് മുമ്പ് എന്നെങ്കിലും ഒരിക്കൽ അങ്ങയുടെ പാദം കാണുവാൻ കഴിയുമെന്ന ആശയോടെ ഞാൻ ഇവിടെ കഴിയുകയായിരുന്നു. എന്റെ പ്രാർത്ഥനയുടെ ഫലമായി ഞാൻ ആഗ്രഹിച്ചത് ഈശ്വരൻ സാധിച്ചു തന്നിരിക്കുന്നു. പ്രാർത്ഥിക്കുന്നവരുടെ ആഗ്രഹം എന്നെങ്കിലും ഒരിക്കൽ ഈശ്വരൻ നൽകുക തന്നെ ചെയ്യും. ദിവാകര ദർശനമായിരുന്നു തന്റെ ജീവിത ലക്ഷ്യമെന്നും ഈശ്വര അനുഗ്രഹത്താൽ ഇന്നത് സാധിച്ചുവെന്നും സാരം.